കാക്കി നിറത്തിലുള്ള യൂണിഫോം ധരിച്ചിട്ടുണ്ട്, തലയിൽ തൊപ്പിയും. ഒറ്റ നോട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെന്ന് ആരും കരുതും. വാട്സപ്പ് അക്കൗണ്ടിൽ പേരിന്റെ സ്ഥാനത്ത് CBI എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സുഭാഷിന്റെ ഫോണിലേക്ക് വാട്സപ്പ് ഓഡിയോ കോൾ എന്ന തരത്തിലാണ് വിളിയെത്തിയത്. ഈ സമയം സുഭാഷ് വീടിന് പുറത്തായിരുന്നു. തുടർച്ചയായി കോൾ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഭാര്യയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സിന്ധുവാണ് ഫോൺ എടുത്തത്. ഹിന്ദിയിൽ ആയിരുന്നു സംഭാഷണം. ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ അപ്പുറത്ത് നിന്ന് ആൾ ആരാണെന്ന് എന്നോട് പറഞ്ഞില്ല. അപ്പം ഹലോ ഹലോ വീണ്ടും വീണ്ടും കുറേ പ്രാവശ്യം ഞാൻ ചെയ്തു. അപ്പം എന്നോട് ഹിന്ദിയിൽ റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ സുഭാഷ് സുഭാഷ് എന്നുള്ള പേരെനിക്ക് വ്യക്തമായി. ഹിന്ദിയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ തിരിച്ച് എനിക്ക് പറയുന്നൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ ഹസ്ബൻഡാണ് സുഭാഷ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അവർ എന്നോട് എന്താ പറയുക, കുറച്ച് റൂഡായിട്ട് മാതിരി, അതായത് കുറച്ച് ദേഷ്യഭാവത്തിലാണ് എന്നോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും ഞാൻ അവർ പറയുന്നതിൻ്റെ മറുപടി പറയാതെ തിരിച്ച് എൻ്റെ ഹസ്ബൻഡാണ് സുഭാഷ്, അത് ഹിന്ദിയിലും പറഞ്ഞു ഇംഗ്ലീഷിലും പറഞ്ഞു. കാരണം ഞാനൊരു വല്ലാത്ത ഒരവസ്ഥയിലായിപ്പോയി. തുടർച്ചയായി 4 വിളികളാണ് എത്തിയത്. ഒന്നിനോട് മാത്രമാണ് പ്രതികരിച്ചത്. തട്ടിപ്പ് സംബന്ധമായ മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ സിന്ധു പോലീസിൽ വിളിച്ച് വിവരം അറിയിച്ചു. നമ്പറടക്കം വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ക്രീൻഷോട്ടും കൈമാറി. പിന്നീട് 2 പ്രാവശ്യം എനിക്ക് വീണ്ടും കോൾ വന്നത് ഈ പിന്നെ ആൻസർ ഡിക്ലൈൻ എന്നുള്ള ആ ഒരു മോഡിലായിരുന്നു വന്നത്. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. പിന്നീട് ഞാൻ എനിക്കറിയാവുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം എന്നോട് റിപ്ലൈ ചെയ്തത് ഇത് ഓൺലൈൻ തട്ടിപ്പാണെന്നും നമ്മളോട് ഫോൺ വിളിച്ചിട്ട് കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ ഓൺലൈൻ അറസ്റ്റിലാണ് നിങ്ങളെന്ന് പറയുകയും നമ്മുടെ ഡോക്യുമെൻസൊക്കെ പിന്നീട് ചോദിക്കുകയും നമ്മളെ ട്രാപ്പിലാക്കുകയും ചെയ്യും, ഉറപ്പായിട്ടും അത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. പൊതുപ്രവർത്തകരായ ഇരുവരും സമൂഹമാധ്യമങ്ങളിൽ സജീവമാണ്. ഫേസ്ബുക്കിൽ സുഭാഷ് അത്യാവശ്യം വിവരങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. ഫോൺ നമ്പരും പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് കൂടുതലായിട്ടൊന്നുമില്ല. ഫോട്ടോ, പിന്നെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫേസ്ബുക്ക് എൻ്റെ വൈഫിൻ്റെ ഫോണിലും ക്രിയേറ്റ് ചെയ്തു. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന സാധാ ഫോണാണ്, മൊബൈൽ നമ്പറുണ്ട്. എൻ്റെ ഫോൺ നമ്പർ തന്നെ അത് കൊടുത്തേക്കുന്നത്. വടക്കേ ഇന്ത്യ കേന്ദ്രമാക്കിയിട്ടുള്ള തട്ടിപ്പ് സംഘങ്ങളാണ് ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് ഇതുവരെയുള്ള സംഭവങ്ങളിലെ കണ്ടെത്തൽ. മല്ലപ്പള്ളി സംഭവത്തിന് പിന്നിൽ ആരെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അന്വേഷണ ഉദ്യോഗസ്ഥരെന്ന വ്യാജേനയുള്ള വിളികൾ, അക്കൗണ്ട് ബ്ലോക്കാണെന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്നാണെന്ന തരത്തിലുള്ള വിളികൾ, വീഡിയോ കോളുകൾ, ഇവയിൽ ജാഗ്രത പാലിക്കണമെന്നതാണ് പോലീസ് പൊതുജനങ്ങൾക്ക് നൽകുന്ന പൊതുവായ നിർദ്ദേശം. സംശയം ഉയരുന്ന ഘട്ടത്തിൽ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.